ഹായ്, എല്ലാവർക്കും ഡൈനിംഗ് ഗാലറിയിലേക്ക് സ്വാഗതം. വളരെ ഈസി ആയിട്ട് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന ഒരു മധുരമായിരുന്നു കാണിക്കാൻ പോകുന്നത് ഗുലാബ് ജാമുൻ. പാൽപ്പൊടി കുറച്ചുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ ഈസി ആയിട്ട് ഉണ്ടാക്കാം. എല്ലാവരും ഈ വീഡിയോ മുഴുവൻ കാണണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. ഒരു പാൻ എടുത്തിട്ട് അതിനകത്തോട്ട് ഒരു മുക്കാൽ കപ്പ് പാൽപ്പൊടിയും കാൽ കപ്പ് പാലിനും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യണം, കട്ടയൊന്നും ഇല്ലാതെ. എന്നിട്ട് തടുപ്പത്തോട്ട് വെച്ച് ചൂടാക്കാം. ഒരു ടേബിൾ സ്പൂൺ നെയ്യൂടെ ചേർത്തോണേ. ഇങ്ങനെ സൈഡിൽ നിന്ന് ഇങ്ങനെ വിട്ട് വരുന്ന പാകമാകുമ്പോഴത്തേക്ക് നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇതൊന്ന് തണുക്കണം. തണുത്തിട്ടേ നമുക്കിനി ബാക്കി ഇതിനകത്തോട്ട് ചേർക്കാൻ പറ്റത്തുള്ളൂ. ആ സമയത്ത് നമുക്ക് ഇതിനാവശ്യമുള്ള ഷുഗർ സിറപ്പൂടെ തയ്യാറാക്കി വെക്കാമേ. ഒരു പാത്രം എടുത്ത് അതിനകത്ത് ഒരു കപ്പ് പഞ്ചസാര, അരക്കപ്പ് വെള്ളം എടുത്ത് നല്ലോണം മിക്സ് ചെയ്ത് തിളപ്പിക്കാം. തിളച്ചിങ്ങനെ സിറപ്പി കൺസിസ്റ്റൻസി ആകുമ്പോഴത്തേക്ക് നമുക്കത് ഓഫ് ചെയ്ത് അതിനകത്തോട്ട് ഒരു ടീസ്പൂൺ ഏലക്കപ്പൊടി കൂടെ ചേർത്ത് മിക്സ് ചെയ്യാം. റോസ് വാട്ടർ ചിലർ ചേർക്കും. ഗുലാബ് എന്ന് പറഞ്ഞാൽ റോസാണല്ലോ. ഇവിടെ എല്ലാവർക്കും ഏലക്കപ്പൊടിയുടെ ഫ്ലേവർ ഇഷ്ടമായതുകൊണ്ട് ഞാനതാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലേവർ നിങ്ങൾക്ക് ചേർക്കാം. 1/2 ടേബിൾ സ്പൂൺ മൈദ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1 നുള്ളുപ്പ്, ഇത് മൂന്നും കൂടെ മിക്സ് ചെയ്ത് നമ്മൾ മുമ്പേ എടുത്തു വെച്ചില്ലേ പാൽപ്പൊടി വെച്ചുണ്ടാക്കിയത്, അതിനകത്തോട്ട് നല്ലോണം ഇതങ്ങോട്ട് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്ത് ഇളക്കി ചെറിയ ചെറിയ ബോളാക്കി ഉരുട്ടി വെക്കാം. എണ്ണ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ഒത്തിരി ചൂടൊന്നും വേണ്ട, ചെറുതായിട്ട് ചൂടായി വരുമ്പം നമുക്ക് ഇതിനകത്തോട്ട് ഈ ബോൾ ഓരോന്നോരോന്നായിട്ട് എടുത്ത് ഇട്ട് കൊടുക്കാം. ഇട്ട് നല്ലോണം ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്ക് അത് കോരിയെടുക്കാം. നമ്മൾ ഈ വറുത്തെടുത്ത ഗുലാബ് ജാമുന് നേരത്തെ ഉണ്ടാക്കി വെച്ചില്ലേ ഷുഗർ സിറപ്പ്, അതിനകത്തോട്ടിട്ട് ഒരു 2 മിനിറ്റ് തിളപ്പിക്കണേ. തിളപ്പിച്ചിട്ട് നമുക്ക് അടച്ച് മാറ്റി വെക്കാം. ഒരു 3-4 മണിക്കൂർ വെച്ചേക്കണേ. എങ്കിലേത് ഷുഗറെല്ലാം അതിനകത്തോട്ട് കയറി പിടിച്ച് നല്ല സോഫ്റ്റായി നല്ല മധുരമായിട്ടൊക്കെ വരത്തുള്ളൂ. അടച്ച് വെക്കാം. ഇപ്പോൾ ഇത് കുറച്ച് നേരമായിട്ടുണ്ടേ, ഇതൊന്ന് തിന്നു നോക്കാം. സോഫ്റ്റും നല്ല സ്വാദുണ്ട്, എല്ലാവരും ഇഷ്ടപ്പെടും. വീഡിയോ ലൈക്ക് ചെയ്യണേ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇന്ന് വേറെ വീഡിയോ വേണ്ട, അടുത്ത ദിവസം കാണാം. ബൈ.